അകത്തുനിന്ന് രക്തം വരികയും ഹംസ റളിയല്ലാഹുവിന് രക്തസാക്ഷിയൊക്കെ ചെയ്ത് വളരെ വേദനാജനകമായ സംഭവമായിരുന്നെങ്കിലും ഭയാനകമായ സംഭവം നടന്നിരുന്നത് അഹ്സാബ് യുദ്ധത്തിലെയാണ്. കാരണം മദീനയെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിക ആധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ മക്ക മുശ്രിക്കുകൾ 10,000 സർവായുധ വിഭൂഷിതരായ സംഘവുമായി മദീന പിടിച്ചടക്കാൻ വേണ്ടി വരികയാണ്. ഹന്ദക്ക് എന്ന് പറയാനുള്ള പേര് വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഒരു യുദ്ധതന്ത്രമായിരുന്നു. കാരണം ഇത്രയുമധികം ആൾക്കാർ, വെറും മക്ക മുശ്രിക്കുകൾ മാത്രമല്ല, യഹൂദികളും ബനു ഖത്ഫാൻ ഗോത്രം തുടങ്ങിയ മറ്റു പല ഗോത്രങ്ങളും ഉൾപ്പെടെ 10,000 ആൾക്കാർ എല്ലാവിധ സജ്ജീകരണത്തോടും കൂടി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൊണ്ട് മുശാവറ ചെയ്യുക, എന്താണ് നമുക്കൊരു പോകുമ്പോൾ എന്താണ് ചെയ്യുക. കാരണം അവരെ പ്രതിരോധിക്കാനുള്ള ആൾബലമോ ആയുധബലമോ ഒന്നുമില്ല. അപ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ, അദ്ദേഹം ഇറാൻകാരനായിരുന്നു, പേർഷ്യക്കാരനാണ്, ഞങ്ങളുടെ നാട്ടിൽ നടത്താറുള്ള ഒരു യുദ്ധതന്ത്രമുണ്ട്, അത് കിടങ്ങ് കുഴിച്ചിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതായത് ആ നാടിന് ചുറ്റും വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അതിനെ മറ്റൊരു ശത്രു സൈന്യത്തിന് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശത്തെ സർവാത്മന അംഗീകരിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കം തുടങ്ങുകയും ചെയ്തു. മദീനയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറഞ്ഞാല്, മദീന രണ്ട് ഭാഗങ്ങളിലായി ഹറ എന്ന് അറിയപ്പെടുന്നു. ഹറത്തുൽ മഖ്റ, മറ്റൊരു രണ്ട് ഹറകളാണുള്ളത്. ഹറ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അഗ്നിപർവ്വതം ഉരുകിയുണ്ടാകുന്ന ലാവ പോലുള്ള ഒരു സംഗതി മദീനയുടെ രണ്ട് ഭാഗത്തിങ്ങളും റിയാദ് റോട്ടിലൊക്കെ പോകാൻ കാണാം. കറുത്ത പാറക്കെട്ടുകളായി മൂർച്ചയുള്ള കല്ലുകളും പാറകളുമായി നിറഞ്ഞ രണ്ട് ഭാഗമാണ് മദീനക്കുള്ളത്. അതിന് ഹറ എന്നാണ് അറബി പറയുന്നത്. അതിലൂടെ ഒരാൾക്ക് നടന്നു വരാനോ കുതിരയെ ഓടിച്ചു വരാനോ സൈന്യത്തിൽ വരാനോ ഒന്നും പറ്റുകയില്ല. അത്രയും നടന്നു വരാൻ പോലും പറ്റാത്ത ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത മദീനക്കുണ്ട്. രണ്ട് ഏരിയയിൽ അങ്ങനെയാണ്, രണ്ട് ഹറകളാണ്. പിന്നെ ഒരു ഏരിയയില് മുഴുവനും ഈത്തപ്പഴത്തോട്ടവും അതുപോലെ ചെടികളും മറ്റൊക്കെ കാരണത്താൽ അതിലൂടെയും സൈന്യത്തിന് വരാൻ പറ്റില്ല. അപ്പൊ വരാൻ പറ്റുന്ന ഒരു മേഖല നമ്മൾ ഈ കാണുന്ന മുഖത്തിന്റെ മറ്റൊരു ഭാഗത്തു കൂടിയാണ്. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം ആ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കൂടി കടന്നു പോയിക്കുകയാണ്. അവർക്ക് പരിചയമില്ലാത്ത യുദ്ധം പറയുകയാണത്, മദീനക്കാരൊന്നും ആയിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. അങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പട്ടിണി പാവങ്ങളായ സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി വലിയ കടന്നു പോയിക്കുകയാണ്. 5,544 ആണ് അതിന്റെ നീളം എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ശബ്ദം കേട്ടില്ലേ? 5,540 ഏകദേശം 5.5 km നീളമായി. 5.5 km നീളവും 4.3 km വീതിയും 3 m 4 m വീതിയും 3 m ആഴമുള്ള വലിയ കിടങ്ങാണ്. നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കണം. 5.5 km നീളമുണ്ടതിന്, 4 m വീതിയുണ്ടതിന്, 3.5 m ആഴമുണ്ടതിന്. ഒരു പ്രഗത്ഭനായ ഒരു കുതിരപ്പടയാളിക്ക് പോലും ചാടിക്കടക്കാൻ പറ്റാത്ത അത്ര വീതിയും ആഴത്തിലും കൂടി 5.5 km നീളത്തിൽ കിടങ്ങ് പോയിക്കുകയാണ്. പിക്കാസും അതുപോലെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ സംവിധാനം ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ പടയെടുത്തു വരുന്ന ശബ്ദ സമൂഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും, നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്, പട്ടിണി കിടന്ന് വയറിൽ കല്ല് വെച്ച് കെട്ടി കഴിക്കാനൊന്നുമില്ലാത്തൊരു ദാരുണമായ അവസ്ഥയാണ്. അവർക്കൊരു ഒരുക്കങ്ങളൊന്നുമില്ല യുദ്ധത്തിനുള്ള. യുദ്ധ സൈന്യം ഇവിടെ എത്താറായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ്, ചുരുങ്ങിയ ദിവസങ്ങളുകൊണ്ടാണ് അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇത്ര വലിയ കിടന്ന് പോയിക്കുന്നത്. അതിനുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അബ്ദുല്ലാഹി ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതും അസലാവശ്യമുള്ള മോചിതത്വ കാരണം ധാരാളം ആൾക്കാർ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഒക്കെ ചരിത്രങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണ് പല രീതികളിലായിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല മോചിതത്വങ്ങൾ കണ്ട ഒരു യുദ്ധഭൂമി കൂടി കൂടിയാണ്. അങ്ങനെ പടയെടുത്ത് വന്ന ശത്രു സൈന്യം, അതിന്റെ പിന്നിലൊക്കെ വലിയ ചരിത്രങ്ങളുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. കാരണം കുറഞ്ഞ കിലോമീറ്റർ ഇപ്പോൾ മുക്താറായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മദീനയുടെ ജീവിതപാത്രങ്ങൾ ബനു നദീർ, ബനു ഖൈനുക, ബനു ഖുറൈദ, ഈ മൂന്ന് ഗോത്രങ്ങളായിരുന്നു. അവർ ജൂതന്മാരുടെ ചതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘങ്ങളുടെയും അവിടെ വന്നപ്പോൾ തന്നെ എഗ്രിമെന്റാണ്, നമ്മുടെ യുദ്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജൂതന്മാർ പറ്റിച്ചു, വഞ്ചന നടത്തി. അതിന്റെ ഫലമായിട്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്.
കാലം മാറി മക്കയുടെ മുശ്രിക്കുകളുമായി ബദൽമുഖികൾ ബന്ധപ്പെടുകയും മക്ക മുശ്രിക്കളെ ഒട്ടധികം എല്ലാവരെയും ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സിലിമെ മല എന്നാണ് മലയുടെ പേര്. ആ കാണുന്ന സ്ഥലം ആണ് ഇപ്പോൾ കാണുന്ന വലിയ പള്ളി. മസ്ജിദ് ഫത്രിയിൽ നിന്നാണ് ആ കുന്നിന്റെ മുകളിലുള്ള പള്ളിയുള്ളത്. ചെറിയ പള്ളിയാണ് കുന്നിന്റെ മുകളിൽ. ആൾക്കാർക്ക് ഇറങ്ങി വരണം. ചെറിയ പള്ളിയാണല്ലേ, ഇടതുവശത്ത് കുന്നിനുള്ള ചെറിയ ഇഷ്ടിക വെച്ച് നിർത്തിക്കുന്ന കാര്യമൊന്നുമല്ല. ഇറങ്ങുന്നില്ല. അപ്പൊ ഈ ഇടതു ഭാഗത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദ് ഫത്തേഹ്. മസ്ജിദ് സൽമാൻ ഫാരിസിയുടെ മസ്ജിദ്, വലതു ഭാഗത്ത് നിന്ന് കാണാം മസ്ജിദ് ഉമറുൽ ഖത്താബ് ഉണ്ട്. കാണുന്ന ചെറിയ ചെറിയ കാണുന്നൊക്കെ പള്ളികളാണ്. വലതു ഭാഗത്ത് കാണുന്നു ഒരു പള്ളി, വലതു ഭാഗത്ത് കാണുന്നുണ്ടോ? അപ്പൊ ഏഴ് പള്ളികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊന്ന് രണ്ട് പള്ളികളൊക്കെ വെച്ചാണ് വലിയ ജാമിയ സന്ദർഭത്തിൽ. ഇത് വലതു ഭാഗത്ത് കാണുന്നത് മസ്ജിദ് ഉമറുൽ ഖത്താബ്. ആ മുകളിൽ കാണുന്ന മസ്ജിദ് ഫാത്തിമ. ഇങ്ങനത്തെ ഓരോ പേരിലാണ് ഈ കുറെ പള്ളി അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏഴോളം പള്ളികൾ ഇവിടെ ഉണ്ടെന്നാണ്. ആ ഏഴ് പള്ളികൾ ഉണ്ടാകാനുള്ള കാരണം ആ കുന്നിന്റെ മുകളിൽ കാണുന്ന മസ്ജിദ് ഫതഹി എന്ന് പറയുന്ന പള്ളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ഇരിക്കുകയും പ്രാർത്ഥി മൂന്ന് ദിവസത്തോളം നിരന്തര പ്രാർത്ഥനക്കൊടുവിലാണ് ഇവിടെ ഒരു ഫതഹ ഉണ്ടാകുന്നത്, ഒരു വിജയം ഉണ്ടാകുന്നത്. കാരണം മൂന്നാഴ്ചയോളം ശത്രുസൈന്യം ഇവിടെ ഉപരോധിച്ചു മദീനെ. കഴിക്കാനൊന്നുമില്ല, മറുതുണിക്ക് മറുതുണിയില്ല എന്നൊക്കെ പറയുന്നത് പോലെ പാവപ്പെട്ട സഹാബാക്കൾ മദീനയിലാണ്. തണുത്ത കാലാവസ്ഥയാണ്, മദീനയിലുള്ള തണുപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മേലം കൊണ്ട് പോലും ധരിക്കാനില്ലാത്ത പാവങ്ങളായ സഹാബികള് തണുത്ത് വളച്ചു നിൽക്കുന്ന ഈ ഒരു ഉരുവരെ വലിയ ഹന്തക്കിന്റെ കടങ്ങിന്റെ ഇപ്പുറത്ത്, അപ്പുറത്ത് പതിനായിരക്കണക്കിന് ശത്രു സൈന്യം സർവായുധ വിഭൂഷിതരായിട്ട് നിൽക്കുകയാണ്, അടിച്ച് കയറാൻ വേണ്ടി. അഹസാബ് എന്ന് പറഞ്ഞ പദത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥം നമുക്ക് ഇന്നറിയാം. അമേരിക്കയും ലണ്ടനും അതുപോലൊക്കെയുള്ള സഖ്യസേന എന്ന് പറയുന്നത് പോലെ ശത്രു സൈന്യങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയുള്ള സഖ്യസേനയായിരുന്നത്. വിശുദ്ധ ഖുർആൻ അല്ല അഹസാബിന്റെ ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും സഹാബാക്കൾ എത്രമാത്രം അതിൽ കഷ്ടപ്പെട്ടിരുന്നതെന്ന്. അതിൽ പറയുന്നുണ്ട് അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തിപ്പോയി എന്ന് പറയുന്നു. ഒരു ബേജാറിന്റെ അങ്ങേയറ്റത്തിലാണെന്ന് പറയും. ബദറിലും അത് പ്രയോഗിച്ചതായി കാണുന്നില്ല, ഒരിതിലും പ്രയോഗിച്ചതായി കാണുന്നില്ല. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഹന്ദക്കിലാണ്. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തിപ്പോയി. മീൻസ് ഹൃദയം എന്ന് പറയുന്നത് നെഞ്ചിലാണുണ്ടാവുക. അത് ബേജാറ് കൊണ്ട് വെപ്രാണം കൊണ്ട് ഉയരുന്ന തൊണ്ടക്കുഴിയിലെത്താൻ മാത്രം മുസ്ലിങ്ങൾക്ക് വെപ്രാണവും ബേജാറുണ്ടായിരുന്നു. ഒരു ഉപരോധമായിരുന്നു യഥാർത്ഥത്തിൽ ഹന്ദക്കിൽ നടന്നത്. നമ്മൾ പോകുന്ന വാർത്തയുടെ ആയിരിക്കാം മിക്കവാറും ഇവിടെ നിന്നാണ് സൈനികർ വരേണ്ടത്. അപ്പൊ അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട ഒരു യുദ്ധഭൂമിയായിരുന്നു അഹസാബ് എന്ന് പറയുന്ന യുദ്ധഭൂമി. അവസാനം മൂന്നാഴ്ചയോളം ഉപരോധിച്ചു ശത്രു സൈന്യം. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, എല്ലാ സംവിധാനങ്ങളും സെറ്റപ്പ് വന്നവരാണ് അവർ. മദീനക്കാർക്കൊന്നുമില്ല, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പുറത്തിറങ്ങി വരണം, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ കഷ്ടപ്പെടുന്നതിനിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാബർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ശരിയ ആടിനകത്ത് ഭക്ഷണം തയ്യാറാക്കാൻ എല്ലാവരെയും കൂടി വിളിച്ചു പോകുന്നത് എന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അത്ഭുതകരമായ ചരിത്രമാണ്. അങ്ങനെ എല്ലാവരും വേറെ നിറയെ ഭക്ഷണം കഴിക്കുകയും പ്രായത്തായി വരികയും അതിന്റെ കൂടെ ജാബർ റളിയല്ലാഹു അൻഹു കൂടെ ഏകദേശം കുന്നിന്റെ പുറകിലായിട്ടാണ് വരിക. അവിടെയൊക്കെ ചെറിയ വണ്ടികളിലൊക്കെ നമുക്ക് പോയി ചേർത്ത് നമുക്ക് കാണാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ്. കഹ്ഫുൽ ഹറം എന്നാണ് ആ ഗുഹയുടെ ആ ഏരിയയുടെ പേര് പറയപ്പെടുന്നത്. ജാബറുള്ളാഹിന്റെ ഉള്ളക്കാ ഭാഗത്താണ്. ശരിക്കും പറഞ്ഞാല് യുദ്ധം നടന്നില്ല. അവർ പുറത്തു നിന്ന് ഇങ്ങനെ ഇവരെപ്പോഴാണ് മദീനക്കാർ പുറത്തിറങ്ങുന്നത്, പക്ഷെ യുദ്ധം നടന്നില്ല. അതിനിഗൂഢരായ കുതിരപ്പടയാളികളായ ഇക്രിമത്ത് ബിൻ അബീ ജഹലിനെ പോലുള്ള ആൾക്കാർ ഒന്ന് ചാടിച്ചു നോക്കി. കുതിരയെ ഇക്രിമ ചാടി ഇപ്പുറത്തി നാല് മീറ്റർ വീതിയിൽ കുതിരയെ ചാടിച്ച് ഇക്രിമ മുസ്ലിം സൈനികൾ മുന്നിൽ ചാടി വന്നു. അവസാനം അവരുടെ പിടിയിൽ പൊടി കണ്ടപ്പോൾ തിരിച്ചങ്ങോട്ടും ചാടി. പിന്നെ ഉണ്ടായിരുന്ന അമ്രു ബിൻ വിദ് എന്ന് പറയുന്നവരാണ്. ആ ചരിത്രത്തിലെ പേരുകൾക്ക് നമ്മുടെ ഓർമ്മയിലാണ്. അമ്രു ബിൻ വിദ് എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ആദ്യം ധീരവീര ശൂര പരാക്രമിയായ ഒരു മനുഷ്യനായിരുന്നു. തടി കൊണ്ടും ആകാര സൗഷ്ഠവം കൊണ്ടും കായബലം കൊണ്ടും ഒക്കെ ഉയർന്നു നിന്ന് വളരെ ശക്തനായ ഒരു പോരാളിയായിരുന്നു അമ്രു ബിൻ വിദ്. അദ്ദേഹം കുതിരയെ ചാടിച്ചെങ്കിലും വന്നു. അപ്പോ അതിൽ കുറേശികൾ പോലും വിളിച്ചു. അങ്ങനെയാണ് നമുക്ക് ആട്ടിത്തരം പണ്ടേ ഉള്ളൂ. നമ്മൾ നമ്മുടെ നാട്ടുകാരുമായിട്ട് പോരടിക്കാൻ താല്പര്യപ്പെടുക. കുറേശികൾ ആരാണ് യുദ്ധത്തിൽ വരാന്ന് വെച്ചപ്പോൾ അലി റളിയല്ലാഹു തയ്യാറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. അലി റളിയല്ലാഹു നമുക്കറിയാം ചെറിയ ചെറുപ്പക്കാരനാണ്, ചെറിയ പ്രായമേ ഉള്ളൂ. അമ്രു ബിൻ വിദ് ആണെങ്കിൽ പ്രായം കൊണ്ടും തടി കൊണ്ടും ആരോഗ്യം കൊണ്ടും കായിക ബലം കൊണ്ടും അഭ്യാസം കൊണ്ടും ഒക്കെ മക്കയിലുള്ള തലതൊട്ടപ്പനായിരുന്നു അമ്രു ബിൻ വിദ്. മാത്രമല്ല അബു താലിബിന്റെ കൂട്ടുകാരനുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലപ്പാവ് എടുത്ത് അലി റളിയല്ലാഹു കൊടുത്തിട്ട് പോയി വരാൻ വേണ്ടി പറഞ്ഞു, യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അലിയെ കണ്ടപ്പോൾ അമ്രു ബിൻ വിദ് പറയുന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. മോനെ അലി, നീയുമായി ഏറ്റുമുട്ടാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്റെ സഹോദര പുത്രനാണ്, അബൂ താലിബിന്റെ കൂട്ടുകാരനാണ്.
ഒരു ശത്രു നിന്നെ കൊല്ലാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, അപ്പൊ ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ചരിത്രത്തിൽ കാണുന്നത് പൊടിപടലം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത്രയും പൊടിവാറിയ യുദ്ധം നടക്കുകയാണ്. അവസാന അമൃതയുദ്ധത്തിന് രണ്ട് കഷ്ണമാക്കി, തല ഉടലിന് വേറെയാക്കി, മുസ്ലിങ്ങൾ തക്കബീർ മുഴക്കി, അവിടെ അമൃതയുദ്ധത്തിന് രണ്ട് പീസാക്കി ഇടുകയാണ്. അതോടുകൂടി ശത്രുക്കൾ ഭയം, അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഏകദേശം അബൂ സുഫിയാൻ, അതിന്റെ പിന്നിൽ കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അബൂ സുഫിയാൻ അവിടുത്തെ സ്ഥലം വിടാൻ വേണ്ടി ഒരുങ്ങിയാണ്. അതിശക്തമായ കാറ്റ്, തലേ ദിവസം രാത്രി അതിശക്തമായ കാറ്റ് എന്ന് പറഞ്ഞാൽ മദീനയുടെ കൊടും തണുപ്പിന്റെ കാറ്റും കാറ്റിന്റെ ശക്തിയും കൂടിയായപ്പോ മക്ക മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരുടെ പാത്രങ്ങളും അവരുടെ ടെന്റുകളൊക്കെ പറന്നുപോയും അള്ളാഹുവിന്റെ സഹായം കാറ്റിന്റെ രൂപത്തിൽ സഹായിക്കുകയും ചെയ്തു. കൃത്യ നേരം വെളുക്കുമ്പോഴേക്കും അവര് ഏകദേശം 3 ആഴ്ചക്കാലത്ത് ഓരോരുത്തെ അവർക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കാതെ പരാജയമായി കൊണ്ട് അവർ തിരിഞ്ഞൊഴുകയാണ്. അതിശക്തമായ യുദ്ധബോധം നടന്നില്ലെങ്കിലും ഉപരോധത്തിൽ റസൂലുള്ളാഹി സഹാബാക്കളും വല്ലാതെ കഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ നാലോളം ആൾക്കാർ ഇസ്ലാമിക മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നും ശഹീദായിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ പറയാം. വെറും കേവലം 4 ആൾക്കാർ, കാര്യമായ യുദ്ധവും നടന്നിരുന്നില്ല. അതിനിടയിലാണ് മദീനക്കകത്തുണ്ടായിരുന്ന ബനു ഖുറൈദ എന്ന് പറയുന്ന ജൂത വിഭാഗം, കാരണം മുസ്ലിങ്ങളുടെ ചെറുപ്പക്കാരാണെന്ന് മുഴുവൻ ഈ യുദ്ധഭൂമിയിലെ മൈതാനം ഫത്തഹീതാണ് ഇവരൊക്കെ പറയാം. ഈ മൈദാനിൽ ഫത്തഹീന്റെ ഏരിയയിൽ ആൾക്കാർ മുഴുവനുണ്ട്, വീടുകൾ, സ്ത്രീകൾ, കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സമയത്താണ് ബനു ഖുറൈദ എന്ന് പറയുന്ന ജൂതന്മാര് മുസ്ലിങ്ങളുമായി അഗ്രിമെന്റ് ആയിരുന്നു. അവർ ആദ്യം ഇവിടെ വന്നപ്പോ തന്നെ ബനു നദീർ എല്ലാവരും ഇത്തിഫാക്കായിരുന്നു, സന്ധിയായിരുന്നു. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, പരസ്പരം കാല് വാരാൻ പാടില്ല എന്നുള്ള സന്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജൂതന്മാർ പണ്ടേ അവരുടെ തന്നെ സ്വഭാവം പുറത്തെടുത്തു. ബനു ഖുറൈദയിൽപ്പെട്ട ആൾക്കാരെ മുസ്ലിം വഴികളെ ആക്രമിക്കാൻ വേണ്ടി വരികയും സഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന നബിസ്വല്ലാഹിസ് നമ്മുടെ ഉപ്പാന്റെ പെങ്ങള് വന്ന ജൂതന്മാരെ അവിടെയുള്ള നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വിളക്കുകളുള്ള സാധനങ്ങൾ എടുത്ത് നേരിടുകയും ചെയ്ത ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോ സഫിയ റസൂലുള്ളാഹിനെയാണ് അവരെ നേരിട്ട് പോകാൻ തിരിച്ചു വന്നൊക്കെ. പിന്നീട് അവരെ ഈ ക്രമക്കേട് കാണിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹിലെ യുദ്ധം കഴിഞ്ഞു, ഖന്ദഖിലെ യുദ്ധം വിജയിച്ചു, മദീനയിൽ എത്തിയപ്പോൾ സഹാബാക്കൾ വിളിക്കാൻ നിസ്കരിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത് അസർ നിസ്കാരം ബനു ഖുറൈദയിൽ പോയിട്ട് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ചരിത്ര വിഖ്യാതമായ സംഭവമുണ്ട്. ചില ആൾക്കാർക്ക് നിസ്കാരം കഥായി പോകുന്നു, ചില ആൾക്കാർ അവിടെ നിസ്കാരം കഥാന്നതിന് മുമ്പ് ഒത്തിരിയൊക്കെ ഉള്ള ചില ചരിത്രങ്ങളൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ അസർ നിസ്കാരം നമ്മൾ ഖുറൈദയിൽ എത്തിയിട്ട് മാത്രം നിർവഹിക്കാവൂ എന്നുള്ള രീതിയിൽ അത്രയും ചടുലമായ രീതിയിൽ ഒരു സൈനിക നീക്കം ബനു ഖുറൈദയിലൂടെ നടത്തുകയും, കാരണം അതിനുള്ളിൽ നിന്നുകൊണ്ട് അവർ ഇസ്ലാമിനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഖന്ദഖിന് നേരെ ബനു ഖുറൈദയിലോട്ട് പോവുകയും ബനു ഖുറൈദയെ കീഴടക്കുകയും അവസാനം അവിടെ ബനു ഖുറൈദ ബനുമുള്ള ആൾക്കാരൊക്കെ മദീനയിൽ പുറത്താക്കി ചില ആൾക്കാരൊക്കെ ഖൈബറിലേക്കൊക്കെ നാടുകടത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ട സായദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വിഖ്യാതനായ സഹാബി, ആകെ 35 വയസ്സ് മാത്രമാണ് ജീവിച്ചിരുന്നത്. മക്കയുടെ അല്ലെങ്കിൽ നബിസ്വല്ലാഹിസ്മയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് എത്രത്തോളം ഇസ്ലാമിനും റസൂലുള്ളാഹിസ്വല്ലാഹിസ്മങ്ങൾക്ക് സഹായകമായിട്ടുണ്ടോ അതുപോലെ മദീനയിൽ നബിസ്വല്ലാഹിസ്മങ്ങൾക്ക് സഹായമായിരുന്ന സഹാബിയായ സായദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സഹായിച്ച അൻസാരികളുടെ നേതാവായിരുന്ന സായദ് ബിൻ മുആദിന് അമ്പേറ്റിരുന്നു ഈ ഖന്ദഖിന് വെച്ച്. അങ്ങനെ പരിക്ക് പറ്റി വീട്ടിൽ കഴിയുകയാണ്. ഈ അമ്പ് കാരണമാണ് സായദ് റളിയല്ലാഹു പിന്നീട് ഷഹീദാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സായദ് റളിയല്ലാഹു അൻഹുവിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ബനു ഖുറൈദ ഗോത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ സായദ് റളിയല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ ഇവരെ തീരുമാനം എടുക്കേണ്ടത്? അപ്പൊ സായദ് റളിയല്ലാഹു പറയുകയാണ്, അതിനുള്ള പുരുഷന്മാരെ മുഴുവനും കൊന്നേക്കുക. പുരുഷന്മാരെ മുഴുവനും കൊന്നു കളയുക, സ്ത്രീകളെ പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കൾ മുഴുവനും പിടിച്ചെടുത്ത് അത് മുഹാജിറുകൾക്ക് വിതരണം ചെയ്യുക, അൻസാരികൾക്ക് കൊടുക്കാനും പാടില്ല. അൻസാരിയായ സായദ് റളിയല്ലാഹുവിന്റെ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് സായദിന്റെ പ്രഖ്യാപനമല്ല, ഇത് 7 ആകാശങ്ങൾക്ക് മുകളിൽ റബ്ബിന്റെ പ്രഖ്യാപനമാണെന്ന്. കാരണം അത്രയും കാർക്കശ്യത്തോടു കൂടിയുള്ള വളരെ താല്പര്യപൂർവ്വമുള്ള ഒരു പ്രഖ്യാപനം. കാരണം മുഹാജിറുകൾക്ക് ആ സമരാർജിത സ്വത്ത് മുഴുവൻ കൊടുക്കാനും അൻസാരികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മുഹാജിർക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം, അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് റസൂലുള്ളാഹി ആ പ്രഖ്യാപനത്തെ സായിദിന്റെ ആ തീരുമാനത്തെ പ്രോത്സാഹിപ്പിച്ചതായ സംഭവ ചരിത്രത്തിൽ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ബനു ഖുറൈദയെ അവിടെ വെച്ച് പരാജയപ്പെടുത്തി പിന്നീടാണ് ഇസ്ലാമിക സൈന്യം മദീനയിൽ വന്ന് വിശ്രമിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സംഭവ വികാസങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ഖന്ദഖ് യുദ്ധം. നിങ്ങൾ ഇടതുഭാഗത്ത് അലകാവുന്നു, നിങ്ങൾ മലയുടെ പേരാണ് ചോർഫ്.
മക്കയുടെ അടുത്ത് പിന്നെ മക്കയുടെ തൊട്ടടുത്ത് മറവയുടെ സഫയുടെ ചാരത്ത് കയറൊക്കെ കാണാൻ പറ്റും പാലസ്. അതേപോലെ പൊതുവേടെ സ്വഭാവമാണ് ഈ ഉയർന്ന സ്ഥലങ്ങൾ അവർ അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ജുർഫ് മലയെ പറ്റി പറയുന്നത് അവസാന കാലഘട്ടത്തിൽ തെച്ചാല് ലോകമാകെ കറങ്ങി നടക്കും. പക്ഷെ മദീനയുടെ ഹറം ബൗണ്ടറിക്കുള്ള ഈ മക്കയുടെ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ തടയും അത്രേ. അപ്പോ ഇവർ വന്ന് ക്യാമ്പടിക്കുന്ന സ്ഥലമായിരിക്കും ഈ ജുർഫ് മല എന്ന ചില ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. ഇതിന്റെ മോളിൽ നിന്നിട്ടാണ് അത്ര ചോദിക്കുക, ആരുടെയാണോ വള്ളക്കൊട്ടാണ് നോക്കിയിട്ട് അതിന്റെ അകത്തോട്ട് അറബിന്റെ ബൗണ്ടറിക്ക് അകത്തോട്ട് അറബിന്റെ ബൗണ്ടറിക്ക് വലതുവാക്ക് നോക്കി അവിടെ കാണാൻ പറ്റും. അത് ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞു പറഞ്ഞോട്ട് പോകുമ്പോൾ കാണും ഇൻഷാല്ലാ. ഇനി നമ്മൾ എത്താൻ പോകുന്നത് ആ ഖുർആൻ ബ്രസ്സാണ്, നമ്മുടെ വലതുവാക്ക് മുമ്പിൽ കാണുന്നതാണ് ഖുർആൻ ബ്രസ്. അല്ലെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയ ഖുർആൻ ബ്രസ്സാണ്. ഏകദേശം 300 കോടിയോളം ഖുർആൻ അവിടെ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തുള്ള വിവിധ ഭാഷകളിലുള്ള തർജ്ജമയും അതുപോലെ തന്നെ വളരെ മനോഹരമായ കെട്ടും മറ്റൊക്കെ കൂടി വിശുദ്ധ ഖുർആൻ ഉസ്മാനിയ ലിപിയിൽ പ്രസിദ്ധീകരിക്കുന്ന, അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി ലിപി, രണ്ട് ലിപിയിലാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ഒരു പ്രസ്സാണ് ഈ ഖുർആൻ പ്രസ്. നമ്മൾ കാണുന്ന വിശുദ്ധ ഖുർആന്റെ എഴുത്ത് ഉസ്മാൻ ത്വാഹ എന്ന് പറയും. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും ഉസ്മാൻ ത്വാഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ പറയുന്ന ഒരു സിറിയക്കാരൻ അദ്ദേഹത്തിന്റെ കയ്യെഴുത്തിന്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. അത്രയും മനോഹരമായ എഴുത്താണ് അദ്ദേഹത്തിന്. അതാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ റഹ്മാൻ അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് ഒഴിവാക്കി